ജമ്മു കാശ്മീർ കിട്ടിയിട്ടും ഹരിയാന കിട്ടിയില്ലല്ലോ എന്ന മനോവിഷമത്തിൽ ഇ വി എം അട്ടിമറി ആരോപിച്ച കോൺഗ്രസ് നൽകിയ പരാതി അപ്പാടെ തള്ളിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണ്ടേ ബി ജെ പി കൊടിവീശ ശീലമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മറുപടിയിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല ചില വസ്തുതകൾ മുൻനിർത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മലക്കം മറിഞ്ഞുള്ള മറുപടി നൽകിയതാണെന്നും മനസ്സിലാക്കാം നൂറ് ശതമാനം സുരക്ഷിതമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യന്ത്രങ്ങൾ എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ പറഞ്ഞത് ഇവി എമ്മിൽ ക്രമക്കേട് നടക്കില്ല വോട്ടിംഗ് മെഷീനുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ജനങ്ങൾ മറുപടി നൽകുന്നത് വോട്ടിംഗിൽ പങ്കെടുത്തുകൊണ്ടാണെന്നും രാജീവ് കുമാർ പറഞ്ഞു ഇവി എം ക്രമക്കേട് ആരോപണത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പരാതി നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മൂന്ന് ജില്ലകളിലെ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് ഉണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഇ വി എം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാർജ് എങ്ങനെ വന്നു എന്ന പ്രധാനമായ ആരോപണമാണ് ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫരീദാബാദ് പാനിപത്ത് നൌർലൌൾ കർണാൾ ഇന്ദ്രി പഠൌഡി തുടങ്ങിയ ഇരുപത് മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പരാതി സമർപ്പിക്കപ്പെട്ടത് വോട്ടെണ്ണിതടക്കം ക്രമക്കേട് നടന്നതായിട്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു വോട്ടെണ്ണൽ കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് ശേഷം ഒൻപതാം തീയതി ആദ്യത്തെ പരാതി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ മണ്ഡലങ്ങളിലും തെളിവുകളും പുറത്തുവിടാമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇരുപത് മണ്ഡലങ്ങളായിരുന്നു ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് ക്രമക്കേട് ആരോപിച്ചതെങ്കിലും ഏഴ് മണ്ഡലങ്ങളുടെ വിശദവിവരങ്ങൾ കൈമാറാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ രണ്ടാമത് പരാതിയിൽ മുഴുവൻ മണ്ഡലങ്ങളും മണ്ഡലങ്ങളിൽ നടന്ന ക്രമക്കേടുകളും എല്ലാം ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിരുന്നു അതുപ്രകാരം നാർനാൾ കർണാൾ ദേബേവാലി റവാലി കൽക്ക പാനിപത് സിറ്റി ഇന്ദ്രി ഭത്കൽ ഫരീദാബാദ് എൻ ഐ ടി നൽവാറാനിയ പൽവാൽ വലേഭഗട്ട് ബർവാല ഉച്ചനാക്കല ഖരൗഡ ക്ലോസി ബഡ്ഷാപൂർ എന്നീ ജനറൽ മണ്ഡലങ്ങളും ഹോദൽ പടൌഡി എന്നീ എസ് സി മണ്ഡലങ്ങളുമാണ് ഇ വി എമ്മിലെ ക്രമക്കേട് മൂലം തോറ്റുപോയത് എന്ന് പറയപ്പെടുന്ന ഇരുപത് മണ്ഡലങ്ങൾ ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ നിന്നും നേരിട്ടാണ് പരാതി സ്വീകരിച്ചത് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്കും ഒക്ടോബർ ഒൻപതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സമർപ്പിച്ച പരാതിയും ഇതിനോടൊപ്പം വളരെ വ്യക്തമായി പഠിച്ചതിനു ശേഷം ഹരിയാനയിലെ ഇരുപത് അസംബ്ലി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടുന്ന ഒരു പുതിയ പരാതിയും കോൺഗ്രസ് നൽകിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അപ്പാടെ തള്ളേരുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടെ കോൺഗ്രസിന്റെ അവസാന പിടിവെള്ളിയും അറ്റു എന്നും പറയാം